ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പേപ്പർ ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള വൈറ്റ് പേപ്പറിൽ നിന്ന് നമുക്ക് കുറച്ച് റൗണ്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു അടപ്പ് വെച്ചിട്ടാണ് നമ്മൾ അതെല്ലാം വരച്ചെടുക്കുന്നത്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപയോഗിച്ച് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായി നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പൊ ഇതാ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തി നോക്കാം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെയായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മുടെ ഫ്ലവർ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ഫ്ലവറും കൂടെ ചെയ്തെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ രണ്ട് ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വയലറ്റ് പേപ്പറിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ ഒരു പേപ്പർ ക്രാഫ്റ്റ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. അതിനുശേഷം ഇവിടെ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആ ഫ്ലവറിനകത്തേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെയാണ് നമ്മൾ അതിനകത്തേക്ക് ഇത് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് അവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പം ഇതാ നമ്മുടെ ഒരു ഫ്ലവറിൽ നമ്മൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ഫ്ലവറിനകത്തും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ കുറച്ച് പൂക്കൾ കൂടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അതൊന്ന് ചുരുട്ടിയെടുക്കാം. ഇന്നത്തെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പുതിയ ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ചുരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്ന ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വളച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ആ ഫ്ലവറൊക്കെ ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പൂക്കളും നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഫസ്റ്റിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന ഫ്ലവർ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഒരു ഫ്ലവർ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ട് ഫ്ലവറുകൾ തമ്മിൽ ചേർത്ത് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ആ തണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഈ രണ്ട് പൂക്കളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തണ്ടിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. വൈറ്റ് പേപ്പർ ഉപയോഗിച്ച് തന്നെ നമ്മൾ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വൈറ്റ് പേപ്പറുകൾ കൊണ്ട് മാത്രം ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പിക്ചർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്ത് തരിക. ഇത്രയും പൂക്കൾ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു രണ്ട് ഫ്ലവറും കൂടെ അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം.
അപ്പൊ ഇതാ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഇലകൾ ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമുക്ക് അതിൽ ഒട്ടിച്ചെടുക്കാനുള്ള ഇലകൾ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വെയിൻസിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ നമുക്ക് ഇതിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഇതാ നമ്മൾ ഇലകളൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട്? അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ഒരു ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആരും മറന്നു പോവരുത്. ഉടൻ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരാം. ബൈ.